നമസ്കാരം. വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ബീഫ് കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാം. ഇത് കുക്കറിനകത്ത് ഇതൊരു 3/4% വെന്താൽ മതി. നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ചെറുതായിട്ട്, ചെറിയ പീസായിട്ട് നമ്മൾ ഇത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡ്രൈ ഫ്രൈ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിലാണ്. പല വിഭവങ്ങൾ ചേർന്നുള്ള ഒരു ഒന്നാം തരം ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബി ഡി എഫ് എന്നറിയപ്പെടുന്ന ഈ വിഭവം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ കുക്കറിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്, ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി കുക്കറിനകത്തേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരസ്പൂൺ തന്നെ വേണ്ട മഞ്ഞൾപ്പൊടിയാണ്, ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയാണ്, നന്നായിട്ട് പൊടിച്ച പൊടിയാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പാകത്തിനുള്ള ഉപ്പാണ് ഇനി നമ്മൾ ചേർക്കാനുള്ളത്. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫിനകത്ത് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് നമുക്കൊരു 2 വിസിൽ അടിപ്പിക്കണം. ബീഫ് കുക്കറിൽ 2 വിസിൽ അടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് പീസ്. ബീഫ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്, ഒരുമാതിരി ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ വലിപ്പത്തില് ഇത് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബീഫ് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഈ ബേസിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മസാല പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. നമ്മളൊരു 5-6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടി എടുത്തു പറയാണ്. നമ്മൾ ആദ്യം ചേർത്തായിരുന്നു. ഇനി ചേർക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ്. ആദ്യം നമ്മൾ അല്പം കുരുമുളക് പൊടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. 1 സ്പൂണേ ഉള്ളൂ, ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടി നമ്മൾ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ എരിവ് കൂടുതലായിട്ടുണ്ടാവുകയില്ല. മാത്രമല്ല നമ്മൾ പച്ചമുളക് വറുത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കാശ്മീരി ചില്ലി മാത്രം ചേർത്താൽ മതി. കൂടാതെ സാധാരണ മുളക് നമ്മൾ ചതച്ചേർത്തും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കഷ്ണത്തിൽ 2 സ്പൂണേ ഉള്ളൂ. ഇതാണ് നമ്മൾ സാധാരണ മുളക് ചതച്ചെടുത്തതാണ്. ഇതൊരു 2 സ്പൂണുണ്ട്, ഇതും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കോൺഫ്ലവർ ആണ്. ഇതൊരു 3 സ്പൂണുണ്ട്, ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒന്നുകിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി. നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫിന്റെ വെള്ളമാണ് ചാറ് പോലെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ മഞ്ഞൾപ്പൊടി അല്പം ചേർത്തായിരുന്നു, എന്നാൽ ഒരല്പം കുറവ് വരും. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ നമ്മൾ ചേർത്തിരിക്കുന്ന ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ റെസ്റ്റിൽ വെക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഉണക്കിൽ നമുക്കിത് നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2-3 ട്രിപ്പായിട്ട് വറുത്തെടുത്താൽ മതി. അതിനുള്ള എണ്ണയെ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ഒരുമാതിരി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പീസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ പീസ് ഒന്നും ഉടയാത്ത രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ഇട്ട ഉപ്പല്ലാതെ രണ്ടാമത് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. ഒരല്പ ഉപ്പിന്റെ കുറവുണ്ട്. നമ്മൾ ഉപ്പ് നീരൊഴിച്ച് എടുക്കുകയാണ്. പാകത്തിന് മൂത്തിട്ടുണ്ട്, കോരിയെടുക്കുകയാണ്.
മൊത്തം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ വറുക്കാനുള്ള എണ്ണ മിച്ചമുണ്ട്. ഒരാറ് പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കീറിയെടുത്തതാണ്. ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് നമുക്ക് ഉണക്കിയെടുക്കാം. കറിവേപ്പില, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ പാകത്തിന് മൂപ്പായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം, കോരിയെടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ രീതിയിലുള്ള ഒരു ബീഫ് ഫ്രൈയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. BDF എന്നറിയപ്പെടുന്ന ബീഫ് ഡ്രൈ ഫ്രൈയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനല് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് ഫ്രൈയാണ്. കൂടാതെ നമ്മൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി വിളമ്പുന്നത് കള്ളപ്പം ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, വറുത്തരച്ച ചിക്കൻ കറിയുണ്ട്, പിന്നെ പായസമുണ്ട്. അങ്ങനെ പലതരം വിഭവങ്ങൾ ചേർന്ന ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ചോടാ